മാസ്ക് ഇപ്പുറത്തേക്കിന്, ഇവിടെ സൈഡ് സിബില്. ഇക്ക മതിയാ? ഇനി ഒന്നും വെക്കാനില്ലല്ലോ. നാട് വിട്ടു പോണ പോലെയുള്ള ബാഗ് പിടിക്കുന്ന എല്ലാരും ഒന്നിച്ച് ഞങ്ങളെയും കൊണ്ടുപോകോ. ഇക്ക ടൂറ് ഞങ്ങളെയും കൊണ്ടുപോകോ. ചുള്ളനായിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഇക്ക ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ടൂറ് പോവാണ് കേട്ടോ. അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെയും മക്കളെയും എൻ്റെ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഇക്ക പോയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഉമ്മയുടെ വീട്ടിലെ ഒരു നാടൻ വ്ളോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇടുന്നത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ പഴയ ചെടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കായിരുന്നു. ഇത് അടുത്ത വീടത്തെ ചെടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണേ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ദോശയാണ്. ഉമ്മ ചുട്ടിരുന്ന ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെറുതെ പറയല്ല, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ നെയ് റോസ്റ്റ് പോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇന്ന് നെയ്ച്ചോറും മട്ടൻ ചാറും പിന്നെ മട്ടൻ കറി. ഞങ്ങളിവിടെ ചാറ് എന്നാണ് കേട്ടോ പറയുക. മട്ടൻ കറിയും തല മട്ടൻ്റെ ആടിൻ്റെ തലയിറച്ചിയും ബ്രെയിനും അങ്ങനത്തെ കുറച്ച് റെസിപ്പീസൊക്കെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഉമ്മയാണ് ഒക്കെ കുക്ക് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഷൂട്ടിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ കറിയാണ് വെക്കുന്നത് നെയ്ച്ചോറിനുള്ളത്. അപ്പോൾ അതിന് എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വലിയുള്ളി സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റാണ് കേട്ടോ. ഉമ്മൻ്റെ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പാലക്കാടൻ സ്റ്റൈലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ മിക്സിയിൽ ഒരു കുറേ മുളകും മല്ലിയിലയും ഒക്കെ കൂടെ ഇട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കുന്നത് ഓൾറെഡി വെച്ച് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കത് റെസിപ്പി ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മിക്സിയിൽ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി നേരത്തെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ഉള്ളിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട് നാത്തൂന്. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കറണ്ട് പോയതുകൊണ്ട് ഇത് നമ്മുടെ ഇടിക്കല്ലിലിട്ടിട്ട് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയും മുളകും ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറണ്ടൊക്കെ വന്നു എന്താണെന്നറിയില്ല, എനിക്ക് ഒട്ടും ഒരു ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അവിടെ നിൽക്കുമ്പം. ഇത് മല്ലിപ്പൊടിയാണ്, 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി കുറച്ച്, പിന്നെ ഗരം മസാല പൗഡർ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഞാനല്ല വെക്കാത്തതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. എന്താണ് പെട്ടെന്ന് പറയാമെന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എനിക്ക് എൻ്റെ റെസിപ്പിയാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. അപ്പം ഇത് വഴണ്ട് വന്നതിൽ മട്ടൺ പീസസൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇനി കല്ലുപ്പാണ് ഉമ്മ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് ഇത് തൈരാണ്,
നല്ല കട്ട തൈര്, പുളിക്കാത്ത തൈരാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ കറിക്കാണെന്ന് തോന്നുന്നു. നമുക്ക് വഴി ഇനി പറയാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് മക്കളെ ഒന്ന് നോക്കാം കേട്ടോ. അമ്മി പിടിച്ചേ. ആടിൻ്റെ തലക്കറിക്കുള്ളതാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഈ പ്രസവിച്ച് എടുക്കുന്നവർക്കൊക്കെ വെച്ചെടുക്കുന്ന പോലെയാണ് വെക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഉള്ളി ചതച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിനാണ് കേട്ടോ. അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ പണി കിട്ടും, അതാണ് നോക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മല്ലിപ്പൊടി, കുരുമുളക് ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. വയറിന് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇനി കുരുമുളകും ജീരകവും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് നടിക്കണം. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും മക്കൾ എന്താ ചെയ്യണമെന്ന് വീണ്ടും നോക്കിയിട്ട് വരാം. ആരാണിത്? ഞാനിപ്പോ പോയിട്ട് വരാം. നേരത്തെ നമ്മൾ മിക്സിയിൽ അടിക്കാനിട്ടിട്ടുണ്ടായിരുന്നില്ല മല്ലിപ്പൊടിയും ജീരകവും കുരുമുളകും. അതിൻ്റെ മിക്സ് നമുക്ക് ഈ തലക്കറീൻ്റെ തലേൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഇതിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ നേരത്തെ ഇറച്ചിക്കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വിസിൽ 7-8 വിസിലാണ് അത് വരേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഇതും കൂടെ മാറ്റുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ബ്രെയിനും കൂടെ വെക്കാനുണ്ട് കേട്ടോ. ബ്രെയിൻ കറി വെക്കാനുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇടയിൽ കൂടെ ഞാൻ ചെറിയ മോന് ചോറ് കൊടുക്കണമല്ലോ. അവന് സാധാ ചോറാണ് കൊടുക്കേണ്ടത്. നെയ്ച്ചോറ് കൊടുത്തിന് സുഖമില്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് വെക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ പണി തുടങ്ങിയിട്ടുണ്ട് ബ്രെയിനിൻ്റെ. അപ്പോൾ നേരത്തെ ഉള്ളി, അതായത് സവാള എണ്ണയിലിട്ടൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തക്കാളി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് അതുപോലെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളകല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയല്ല ഇടേണ്ടത് ആക്ച്വലി, അതിൽ മുളകാണ് ഇടുക. പക്ഷേ മുളകൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ ആ ബ്രെയിനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ചിലരിത് ഫുള്ളായിട്ട് വെക്കും, പക്ഷെ ഫുള്ളായിട്ട് വെക്കുമ്പോൾ നമുക്കൊരു അറപ്പൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുട്ട കഴിക്കുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്തിട്ട് അത് മൂടി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ഒരു പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കളുടെ ഇടയിൽ വീണ്ടും മക്കളെ ഒന്ന് പോയി നോക്കാൻ പോയതാണ് കേട്ടോ. അവരെന്തെങ്കിലും എവിടെയെങ്കിലും വീഴുമോ എന്നുള്ളതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇവരുടെ ഇന്നത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ സേവ് ചെയ്യലാണ് മെയിൻ പണി. പിന്നെ താളിക്കലും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മുട്ടയും കൂടെ ഉടച്ചൊഴിക്കുന്നുണ്ട്. മുട്ട എപ്പോഴും കഴുകിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക.
അത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ചിക്കൽ എന്നാണ് ഇവിടെ പറയുക കേട്ടോ. ഒന്നെല്ലാം കൂടെ ഒന്ന് ചെറിയ ചെറിയ പൊടി പോലെ ആക്കുക. ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയില്ലെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നെയ്ച്ചോറ് താളിക്കാൻ വേണ്ടിയിട്ട് കശുവണ്ടി പരിപ്പ് ഇട്ടിട്ട് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഇവിടെ നട്ട്സ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കശുവണ്ടി പരിപ്പ് മാത്രം ഇട്ടിട്ട് താളിച്ചതാണ്. കിട്ടണ്ടോ നിനക്ക് വല്ലതും? തരണം. അവൻ ഫുള്ളും കുടിച്ചു അയാൻ ശീലം അനക്ക്. അപ്പോൾ മട്ടൻ കറിക്ക് വേണ്ട തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നാത്തോനാണ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ നമ്മുടെ തലക്കറി വന്നിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തലക്കറി റെഡിയായിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് കുക്കറിലിട്ട് കഴിഞ്ഞ് പിന്നെ ഒന്ന് താളിച്ചു കഴിഞ്ഞാൽ അത് റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ വേഗം പോയിട്ട് ദോഹരൊക്കെ നിസ്കരിച്ചിട്ട് വന്നാണ്. ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ 3 മണിയൊക്കെ ആവും. ഉമ്മക്ക് എപ്പോഴും 3 മണിയാവും പാവും. ഞാൻ പക്ഷേ വേഗം പോയി ഇടയിൽ കൂടെ നിസ്കരിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്താണ്. ഇതാണ് നമ്മുടെ ബ്രെയിന്. ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാനൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തലക്കറി അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി പോലെ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം, പക്ഷേ നമ്മളിവിടെ കറി ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല, ഒരു മീഡിയം ലെവലിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ ചോറ്, എൻ്റെ മോൻ്റെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവനക്കുള്ള സാധാ ചോറ്. എല്ലാവരും ചോദിക്കലുണ്ട് ഇത് എന്താണ്, എന്ത് ചോറാണ്, നെയ്ച്ചോറാണോ അല്ല പച്ചരി ആണോ എന്നുള്ളത്. പച്ചരിയല്ല, നോർമൽ പൊന്നരി തന്നെയാണ്. പക്ഷെ അത് നമ്മൾ കുറച്ച് നെയ്സായിട്ടുള്ള ഒത്തിരി വണ്ണുള്ളത് കഴിക്കില്ല, നമുക്കത് ഇഷ്ടമല്ല. ഇങ്ങനെ നെയ്സായിട്ടുള്ള ചോറാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അത് പറഞ്ഞ് നോക്കി വാങ്ങിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെയുള്ളത് ഏച്ചു നടന്ന്. ഏച്ചിൻ്റെ കാല് വളവുണ്ടോ വളവുണ്ടോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ കാല് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. ഹൈറ്റ് കാരണം എനിക്ക് പേടിയാണ്ട്. വാവുങ്ങ് ഇത്
തലമുട്ടു കാലുള്ളി കിടക്കും. സ്വന്തം വീട്ടിൽ വന്ന എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ എന്തോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര എന്തോ ഒരു വിഷമം ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷൻ, രാത്രി ഉറക്കം വരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാണെങ്കിൽ പുറത്തും പോയിരിക്കല്ലേ. അപ്പോൾ ലാസ്റ്റ് കുട്ടികളൊക്കെ കുളിപ്പിച്ചിട്ട് ഞാൻ കിടക്കാൻ നിന്നു. പക്ഷെ ഉറക്കമൊന്നും വന്നില്ല, എന്താണെന്നറിയില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇടങ്ങറുണ്ടല്ലോ, ആ ഒരു ഇടങ്ങറായിരിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.